ഇരിക്കൂറിൽ വിട്ടുവീഴ്ചയുമായി എ ഗ്രൂപ്പ് നേതൃത്വം യു ഡി എഫ് ജില്ലാ ചെയർമാൻ ഉൾപ്പെടെ രാജി പിൻവലിച്ചിരിക്കുന്നു. അല്പസമയത്തിനകം ഇരിക്കൂറിൽ കൺവെൻഷൻ നടക്കും. വിശദാംശങ്ങളുമായി മനോജ് മയിൽ ചേരുന്നു. മനോജ്, ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? ഷിനിത്ത്, ഈ ഇരിക്കൂറിലെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൽ ഉടലെടുത്തുന്ന വലിയ പ്രതിസന്ധിക്ക് ഒരു പരിഹാരമായിരിക്കും എന്ന് വേണം നമുക്ക് കരുതാം. കാരണം നേതാക്കൾ ആ രീതിയിലാണ് പ്രതികരിക്കുന്നത്. ഇരിക്കൂറിൽ വലിയ തോതിലുള്ള ഒരു മുറിവ് എ ഗ്രൂപ്പിന് ഉണ്ടായിരുന്നു എന്ന് നേതാക്കൾ നേരത്തെ പറഞ്ഞിരുന്നതാണ്. അതുമായി ബന്ധപ്പെട്ട് ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ള നേതാക്കൾ എത്തി ചർച്ച നടത്തുകയും ചെയ്തു. ഉമ്മൻചാണ്ടിയുമായി നടത്തിയ ഈ ചർച്ച അത് വളരെ നിർണായകമാവുകയാണ് ഉണ്ടായത്. ഉമ്മൻചാണ്ടി അന്ന് തന്നെ ഈ നേതാക്കളോട് ഒരു കാര്യം പറഞ്ഞിരുന്നു, തെരഞ്ഞെടുപ്പിന് ശേഷം ഈ ചർച്ചകളൊക്കെ നമുക്ക് പിന്നീട് നടത്താം, അതുവരെ ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായി സജീവമാകണം എന്നൊരു അഭ്യർത്ഥനയാണ് ഉമ്മൻചാണ്ടി നടത്തിയത്. ഇന്ന് ഉമ്മൻചാണ്ടി തന്നെ ഇക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തു. ഇരിക്കൂറിലെ പ്രശ്നം പരിഹരിച്ചിരിക്കുന്നു, എ ഗ്രൂപ്പ് സജീവമായി തന്നെ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങളിൽ ഉണ്ടാകും എന്നാണ് നേതാക്കളെല്ലാം പറയുന്നത്. അല്പം മുമ്പ് യു ഡി എഫ് ജില്ലാ ചെയർമാൻ പി ടി മേത്തുവുമായി നമ്മൾ സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞത് നേരത്തെ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി ഈ യു ഡി എഫ് ജില്ലാ ചെയർമാൻ, ഒപ്പം തന്നെ കെ പി സി സി ഭാരവാഹികൾ, ഡി സി സി അംഗങ്ങൾ, കെ പി സി സി അംഗങ്ങൾ ഉൾപ്പെടെ എല്ലാവരും രാജി സമർപ്പിച്ചിരുന്നു. ആ രാജി എല്ലാവരും പിൻവലിക്കുകയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നമുക്ക് പി ടി മാത്യുവിന്റെ വാക്കുകൾ കേൾക്കാം. ഇരിക്കൂറിലെ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചിട്ടുണ്ടോ? ഏത് രീതിയിലാണ് അതിന്റെ പരിഹാരം കണ്ടെത്തിയത്? സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് ഇരിക്കൂറിലുണ്ടായ ചെറിയ വ്യത്യാസങ്ങൾ, കോൺഗ്രസിന്റെ ഉന്നത നേതൃത്വം ആദരണീയനായ ശ്രീ ഉമ്മൻചാണ്ടി അടക്കം ആ വിഷയത്തിൽ സജീവമായി ഇടപെടുകയും പ്രശ്നപരിഹാരത്തിൽ ചർച്ചകൾ തുടരുകയുമാണ്. പക്ഷേ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം അവശേഷിക്കുമ്പോൾ നഷ്ടപ്പെടുന്ന ഓരോ നിമിഷങ്ങളും വിലപ്പെട്ടതാണ് എന്നുള്ള തിരിച്ചറിവ് നേതാക്കളും പ്രവർത്തകരും എത്തിച്ചേരുകയും ഇന്നു മുതൽ വളരെ സജീവമായി പ്രവർത്തന രംഗത്ത് കർമ്മനിരതരാവണമെന്ന് ഉമ്മൻചാണ്ടി അഭ്യർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ജില്ലയിലെ എല്ലാ നിയോജക മണ്ഡലങ്ങളും ഇരിക്കൂർ അടക്കം വളരെ സജീവമായി ഇന്നു മുതൽ എല്ലാ കോൺഗ്രസ് പ്രവർത്തകന്മാരും രംഗത്തിറങ്ങാനാണ് തീരുമാനം. നേരത്തെ യു ഡി എഫ് ജില്ലാ ചെയർമാൻ, കെ പി സി സി ഭാരവാഹികളൊക്കെ രാജിവെച്ചിരുന്നു, രാജി പിൻവലിക്കുകയാണോ? സ്വാഭാവികമായും വിഷയത്തിന്റെ പ്രതികരണം എന്ന നിലയിലാണ് രാജി പ്രഖ്യാപനം ഉണ്ടായത്. വിഷയത്തിന്റെ ഗൌരവം നേതൃത്വം ബോധ്യപ്പെടുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ചർച്ചകൾ മുമ്പോട്ട് പോവുകയും രാജി പിൻവലിക്കണം എന്ന് സംസ്ഥാനത്തെ കോൺഗ്രസ് നേതൃത്വം ഉമ്മൻചാണ്ടി അടക്കം ആവശ്യപ്പെടുകയും ചെയ്തപ്പോൾ ഉത്തരവാദിത്തമുള്ള പാർട്ടി പ്രവർത്തകർ എന്ന നിലയിൽ ആ നിർദ്ദേശം അംഗീകരിക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ്. രാജിവെച്ച മുഴുവൻ ആളുകളും രാജി പിൻവലിച്ചുകൊണ്ട് ഇന്നു മുതൽ കർമ്മരംഗത്ത് പ്രവർത്തന നിരതരാകും. അതോടൊപ്പം ഈ കെ സുധാകരൻ ഇന്നലെ പറഞ്ഞിരുന്നു കണ്ണൂർ ഡി സി സി പ്രസിഡന്റ് എ വിഭാഗത്തിന് നൽകണമെന്നുള്ള ചർച്ച നടക്കുന്നുണ്ട്, അക്കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല, ഇത് ഒരു സമവായത്തിലെത്തുമോ എന്ന് അറിയില്ല എന്ന രീതിയിലാണ് പറഞ്ഞത്. അതിൽ എന്തെങ്കിലും ഉറപ്പ് ലഭിച്ചിട്ടുണ്ടോ? ജില്ലയിലെ ഒരു വിഭാഗം പാർട്ടി പ്രവർത്തകന്മാർക്കുണ്ടായ വലിയ വികാരം, നഷ്ടബോധം, അത് പരിഹരിക്കാൻ ആവശ്യമായ പരിഹാര നിർദ്ദേശങ്ങളുടെ ഭാഗമായി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷ സ്ഥാനം ആ വിഭാഗത്തിന് നൽകണമെന്നൊരു ചർച്ച ഉയർന്നു വന്നിരുന്നു. അത് സംബന്ധിച്ച് അന്തിമ തീരുമാനമായിട്ടില്ല. അനുഭാവപൂർവമായി തീരുമാനമെടുക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകുമെന്നാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ പ്രതീക്ഷ. ഈ ഇന്നത്തെ ഈ കൺവെൻഷൻ, അത് കെ സി ജോസഫ് ഉൾപ്പെടെയുള്ള കൺവെൻഷനിൽ കെ സി ജോസഫ് ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുക്കുമോ? തീർച്ചയായും കെ സി ജോസഫ് കൺവെൻഷൻ ഇന്നത്തെ കൺവെൻഷൻ മാത്രമല്ല, നാളെയും നാളത്തെ കഴിഞ്ഞുമായി നിയോജക മണ്ഡലത്തിൽ നടക്കുന്ന പഞ്ചായത്ത് തല യു ഡി എഫ് കൺവെൻഷനിൽ കൂടി അദ്ദേഹം പങ്കെടുക്കും. അദ്ദേഹത്തിന്റെ സജീവ സാന്നിധ്യം ഉണ്ടാകും. അപ്പോൾ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാൻ ഒരു ധാരണയിലെത്തിയിരിക്കുകയാണ്. പൊതുശത്രുവിനെ നേരിടുന്ന കാര്യത്തിൽ കുടുംബത്തിലെ ആദ്യത്തെ പ്രശ്നങ്ങൾ അധികമായി വലിച്ചുതെറ്റി കൊണ്ടുപോകാൻ കഴിയില്ല. കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരായി വിധിയെഴുതാൻ ജനങ്ങൾ കാത്തു നിൽക്കുമ്പോൾ അതിന് തടസ്സമുണ്ടാക്കുന്ന, മങ്ങലേൽപ്പിക്കുന്ന ഒരു പ്രവൃത്തിയും കോൺഗ്രസിനോട് വൈകാരിക ബന്ധമുള്ള ഒരു പ്രവർത്തകന്റെ ഭാഗത്തു നിന്നുണ്ടാവില്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെ ഉറച്ച വിശ്വാസം. എല്ലാവരും ഒറ്റക്കെട്ടായി ഒരു മനസ്സോടെ യു ഡി എഫ് സ്ഥാനാർത്ഥികളുടെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കും. സോണി സെബാസ്റ്റ്യൻ ഉൾപ്പെടെയുള്ള ഇരിക്കൂർ മേഖലയിലുള്ള എ ഗ്രൂപ്പിന്റെ പ്രവർത്തകരും നേതാക്കളും ഒക്കെ ഈ ഒരു കൺവെൻഷനിൽ പങ്കെടുക്കുമോ? തീർച്ചയായും എല്ലാവരും കൺവെൻഷനിൽ പങ്കെടുക്കും എന്ന് തന്നെയാണ് യു ഡി എഫിന്റെ ജില്ലാ ചെയർമാനും ഈ എ ഗ്രൂപ്പിന്റെ പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളുമായ പി ടി മാത്യു പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, ഇന്ന്
ഈ കൺവെൻഷൻ 11 മണിക്ക് ശ്രീകണ്ഠാപുരത്ത് നടക്കുന്ന കൺവെൻഷൻ കെസി ജോസഫ് എംഎൽഎ തന്നെ ഉദ്ഘാടനം ചെയ്യും. അതോടൊപ്പം പഞ്ചായത്ത് തല പരിപാടികളിലും കെസി ജോസഫ് തന്നെ പങ്കെടുക്കും സജീവമായി. ഇനി അങ്ങോട്ട് കെസി ജോസഫിന്റെ നേതൃത്വത്തിൽ ആ ഇരിക്കൂർ മണ്ഡലത്തിൽ ഒരു വലിയ തോതിലുള്ള ഒരു പ്രചരണ പ്രവർത്തനങ്ങൾ നടക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സജീവമാവുകയാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് എ ഗ്രൂപ്പ് എന്നാണ് പി ടി മേത്ത് പറഞ്ഞത്. അതിൽ ഒരു വിട്ടുവീഴ്ച ചെയ്യുകയാണ് എ ഗ്രൂപ്പ് ചെയ്യുന്നത്. കാരണം ഉമ്മൻചാണ്ടി ആവശ്യപ്പെട്ടത് ഏതെങ്കിലും തരത്തിൽ ഈ പ്രതിഷേധങ്ങൾ ഉണ്ടാകുമ്പോൾ ഇരിക്കൂർ പേരാവൂർ കണ്ണൂർ സീറ്റുകളിൽ അതിന്റെ പ്രതിഫലനം ഉണ്ടാകും. മൂന്ന് സീറ്റുകൾ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഇത് ഉണ്ടാക്കും എന്ന് ഉമ്മൻചാണ്ടി ഈ പ്രവർത്തകരോട് പറഞ്ഞു. അതുണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് ഈ നേതാക്കൾ തിരിച്ചും പറഞ്ഞു. അപ്പോൾ ഒരു പ്രശ്നം പരിഹരിക്കണം, അത് ഉടനടി വേണം എന്നായിരുന്നു എ ഗ്രൂപ്പിന്റെ ആവശ്യം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കണ്ണൂർ ഡി സി സി പ്രസിഡന്റ് സ്ഥാനം എ ഗ്രൂപ്പിന് വേണം എന്നുള്ള ഒരു ആവശ്യമാണ് അവർ മുന്നോട്ട് വെച്ചത്. അതുമായി ബന്ധപ്പെട്ട ചർച്ച നടത്താമെന്ന് ഉമ്മൻചാണ്ടി ഇവർക്ക് ഉറപ്പ് നൽകുകയും ചെയ്തു. പക്ഷേ തലശ്ശേരി ഗസ്റ്റ് ഹൗസിൽ വെച്ച് അന്ന് രാത്രി തന്നെ കഴിഞ്ഞ ദിവസം വെള്ളിയാഴ്ച രാത്രിയോടുകൂടി തലശ്ശേരി ഗസ്റ്റ് ഹൗസിൽ വെച്ച് ഉമ്മൻചാണ്ടിയും കെ സുധാകരൻ ഉൾപ്പെടെയുള്ള ആളുകളും ചർച്ച നടത്തിയിരുന്നു. പക്ഷെ കെ സുധാകരൻ അന്ന് തന്നെ പറഞ്ഞത് ഒരു തരത്തിലും കണ്ണൂർ ഡി സി സി പ്രസിഡന്റ് സ്ഥാനം എ ഗ്രൂപ്പിന് നൽകാൻ കഴിയില്ല എന്ന് തന്നെയാണ്. പിന്നീട് വീണ്ടും ഈ ചർച്ച നടന്നു. കെ പി സി സിയുമായി ബന്ധപ്പെട്ട ചർച്ച നടന്നു, എ ഐ സി സിയുമായി ബന്ധപ്പെട്ടും ചർച്ച നടന്നു. അവരൊക്കെ കെ സുധാകരന്റെ ഒരു തീരുമാനത്തിന് അനുസരിച്ച് മാത്രം തീരുമാനം എടുക്കാൻ കഴിയുള്ളൂ എന്നാണ് ഉമ്മൻചാണ്ടിയെയും അറിയിച്ചത്. എങ്കിൽ പോലും ഇന്നലെ കെ സുധാകരൻ എം പി പറഞ്ഞത് ഇത് സംബന്ധിച്ച് ചർച്ച നടക്കുന്നുണ്ട്, താൻ വിട്ടുവീഴ്ച ചെയ്താലും തനിക്ക് ഒപ്പമുള്ള ആളുകൾ അത് അങ്ങനെ ചെയ്യുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട് എന്ന് തന്നെയാണ് കെ സുധാകരനും പറഞ്ഞിരുന്നത്. അപ്പോൾ ഡി സി സി പ്രസിഡന്റ് സ്ഥാനം എ ഗ്രൂപ്പിന് നൽകുക എന്നുള്ളത് ഒരു അടഞ്ഞ അധ്യായമായി മാറുകയാണ്. മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള കാര്യ ഉറപ്പുകൾ ഇവർക്ക് ലഭിച്ചിട്ടുണ്ടോ എന്നാണ് ഇനി അറിയേണ്ടത്. അത് യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ ബോർഡ് കോർപ്പറേഷൻ ചെയർമാൻ സ്ഥാനങ്ങളൊക്കെ പങ്കിടുമ്പോൾ എ ഗ്രൂപ്പിന് ലഭിക്കുന്ന പങ്കിൽ നിന്ന് ആദ്യ പരിഗണന ഈ ഇരിക്കൂറിലെ അല്ലെങ്കിൽ കണ്ണൂരിലെ നേതാക്കൾക്ക് നൽകും എന്നുള്ളൊരു ഉറപ്പാണ് ഉമ്മൻചാണ്ടി നൽകിയിട്ടുള്ളതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അത്തരത്തിലുള്ള മറ്റ് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരു മാർഗവും ഇല്ല എന്ന് വന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ എ ഗ്രൂപ്പ് ഒരു വിട്ടുവീഴ്ചക്ക് തയ്യാറായത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇന്നു മുതൽ എല്ലാ പ്രചരണ പ്രവർത്തനങ്ങളിലും എ ഗ്രൂപ്പിന്റെ സജീവ സാന്നിധ്യം ഉണ്ടാകും എന്ന് തന്നെയാണ് നേതാക്കൾ പറഞ്ഞത്. ഉമ്മൻചാണ്ടിയുടെ അഭ്യർത്ഥന മാനിച്ചാണ് ഈ തീരുമാനം എടുത്തത് എന്നും നേതാക്കൾ പറയുന്നുണ്ട്. ഷിനിത്, മനോജ്, ഈ നേതാക്കൾ തമ്മിലുള്ള ചർച്ചയാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്, ഇത് എത്രത്തോളം താഴെത്തട്ടിലേക്ക് എത്തിയിട്ടുണ്ട്? തീർച്ചയായും അണികളിൽ ഇപ്പോഴും രോഷം അണപൊട്ടുക തന്നെയാണ്. കാരണം എ ഗ്രൂപ്പിന് പരമ്പരാഗതമായി 4 പതിറ്റാണ്ടോളം എ ഗ്രൂപ്പിന്റെ കൈവശമുണ്ടായിരുന്ന ഈ കണ്ണൂർ ജില്ലയിലെ തന്നെ യു ഡി എഫിന്റെ ഏറ്റവും ഉറച്ച സീറ്റ് എന്ന് പറയാൻ കഴിയുന്ന ഇരിക്കൂർ നഷ്ടപ്പെട്ടതിന്റെ ഒരു വേദന അത് എല്ലാ എ ഗ്രൂപ്പ് പ്രവർത്തകർക്കുമുണ്ട്. അവർ വലിയ ഒരു ആത്മസംഘർഷത്തിൽ തന്നെയാണ് ഇക്കാര്യത്തിൽ എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. നേതാക്കളും നമ്മളോട് പറയുന്നത് വലിയ മുറിവ് നമുക്ക് ഏറ്റിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. പക്ഷേ പാർട്ടിയാണ് വലുത്, പാർട്ടിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പോറൽ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകരുത് എന്ന് കരുതി മാത്രമാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തന രംഗത്ത് സജീവമാകാൻ തീരുമാനിച്ചത്. കാരണം എ ഗ്രൂപ്പ് പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിന്നാൽ ഉറപ്പായും ഇരിക്കൂർ പോലുള്ള ഒരു മണ്ഡലത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വിജയിക്കാൻ കഴിയില്ല എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. കാരണം അവിടുത്തെ പ്രവർത്തകരിൽ ഏതാണ്ട് സിംഹഭാഗവും എ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളാണ്. കാരണം ഈ മലയോര മേഖലയിലെ നേതാക്കളെല്ലാം തന്നെ ഈ ഉമ്മൻചാണ്ടിയുമായി എ ഗ്രൂപ്പുമായി അടുത്ത് പ്രവർത്തിക്കുന്ന നേതാക്കൾ തന്നെയാണ്. അവരുടെ ഒരു എതിർപ്പ് ഉണ്ടായാൽ ഒരു തരത്തിലും ഇരിക്കൂർ പോലുള്ള ഒരു മണ്ഡലത്തിൽ യു ഡി എഫിന് ജയിക്കാൻ കഴിയില്ല. അതോടൊപ്പം തന്നെയാണ് പേരാവൂരിലും അതിന്റെ പ്രതിഫലനം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം പേരാവൂരിലും ശക്തമായ ഒരു സാന്നിധ്യം എ ഗ്രൂപ്പിനുണ്ട്, അതുകൊണ്ട് അവിടെയും തിരിച്ചടി ഉണ്ടായേക്കാം എന്നുള്ള ഒരു വിലയിരുത്തലാണ് നേതൃത്വം നടത്തിയത്. അങ്ങനെയാണ് ഈ ചർച്ചകൾക്ക് ഉമ്മൻചാണ്ടിയെ തന്നെ നേതൃത്വം നിയോഗിച്ചതും ഒത്തുതീർപ്പ് ഉണ്ടാക്കണം എന്ന ആവശ്യം ഉമ്മൻചാണ്ടിക്ക് മുന്നിൽ വെച്ചതും. ഷിനിത്.